ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഡൈൻ വിത്ത് ദേവ്സ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്ത് കാണുന്ന ആ കുഞ്ഞി ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി പനീർ ഫ്രാങ്കി റെസിപ്പി ആയിട്ടാണ് ഇതൊരു അടിപൊളി ലഞ്ച് ബോക്സ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കും ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഇത് കൊണ്ടുപോകണമെങ്കിൽ ഉണ്ടാക്കാനും വളരെ ഈസിയാണ് നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ലഞ്ചും ആയിരിക്കും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ചട്നി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതില്ലാതെയും നിങ്ങൾക്ക് ചെയ്തെടുക്കാം പക്ഷെ ഞാൻ ഇന്ന് ചെയ്യുന്നത് ഈ ചട്നി വെച്ചിട്ടുള്ള വെർഷനാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് പുതിന അല്ല ഒരു കൈപ്പിടി അളവിലുള്ള പുതിന എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയും അതേ അളവിൽ തന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാനത് മുറിച്ചിട്ടൊന്നുമില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ ഒരു 2 പച്ചമുളക് പച്ചമുളകിൻ്റെ എരിവ് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുക ചെയ്യാം പക്ഷെ 2 ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് എരിവുണ്ടാവും 2 മതിയാവും പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം ഞാൻ പൊടിയൊന്നുമല്ല ചേർക്കുന്നത് ജീരകമായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു 3 teaspoonsനോളം തൈരും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 നാരങ്ങയുടെ നീരും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്നിക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചട്നി ഞാൻ അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾ അരയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി പക്ഷേ ഞാനിപ്പോൾ ഇത് അരച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കുക അതിനായിട്ട് ഒരു ബൗളിലെടുക്കുക ഒരു 2 teaspoonsനോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മറ്റേ മുളക് പൊടിയാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള മുളക് പൊടി 1 spoon ചേർത്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക് നമ്മൾ ഒരു 1 teaspoonsനോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു 1/2 teaspoon ജീരകം പൊടിച്ചത് പിന്നെ ഒരു 1/4 teaspoon ടെർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി പിന്നെ 1 teaspoonsനോളം ചാറ്റ് മസാല അപ്പോൾ ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് എല്ലാ മസാലയും ഒന്ന് ഈവൻ ആയിട്ട് മിക്സ് ആയിട്ട് വരണം അപ്പോൾ ഈ പൗഡർ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കൊരു ബൗളെടുക്കുക അപ്പോൾ നമുക്ക് പനീർ മാരിനേറ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാൻ അവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല നമ്മൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നില്ല അതെന്ന് ഒരു 3 tablespoonsനോളം മസാല 1 teaspoonsനോളം മസാല എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഏകദേശം 3 teaspoonsനോളം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 3 teaspoon തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തൈര് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ തൈര് നമ്മൾ ചേർത്തതിന് ശേഷം അടുത്തത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 lemon ജ്യൂസും കൂടി പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ അത് കൂടി ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഫസ്റ്റ് തന്നെ മസാലയിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ തൈര് ചേർത്തത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു പേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇനി നമ്മൾ അടുത്തത് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 200 grams പനീർ ഞാൻ എന്താ പറയുക ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം നല്ല വലിയ പീസ് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം അപ്പോൾ ഞാനിത് ഏകദേശം ഒരു മീഡിയം സൈസ് പീസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ പനീറും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മസാലയും പനീറും കൂടി പനീർ പൊട്ടാൻ പാടില്ല പൊട്ടാതെ തന്നെ നന്നായിട്ട് കൈവച്ച് തന്നെ യോജിപ്പിച്ചെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതൊരു 20-30 minutes വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആവശ്യമായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ്സ് ഇതങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നീളത്തിൽ കട്ട് ചെയ്തേ ഉള്ളൂ പിന്നെ കുറച്ച് ഓണിയൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ അളവെല്ലാം നിങ്ങളുടെ ഒരു ഇതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം കൂടുതലോ കുറവോ പിന്നെ ഞാൻ കുറച്ച് വയലറ്റ് ക്യാബേജ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി എൻ്റെ പ്രിഫറൻസിന് ഞാൻ ചേർത്തതാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം പിന്നെ കുറച്ച് ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് ക്യാപ്സിക്കേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനൊരു 2 kashnay ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ അതൊന്ന് ഒരു 2 spoon മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിലേക്ക് ഈ പൗഡർ ഇടാതെയും നിങ്ങൾക്ക് വെറുതെ വെജിറ്റബിൾസ് വെച്ച് കൊടുത്തും ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചെയ്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പൗഡർ ചേർക്കാതെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച പനീർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ റെഡിയാക്കാം അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്കിത് ഓരോരോ പനീറായിട്ട് ഇട്ട് കൊടുത്ത് ഞാനിപ്പോൾ എല്ലാ പനീറും ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കണം നമ്മൾ അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല
ഏകദേശം 1 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ചാൽ മതി അപ്പോൾ അതിൽ തന്നെയായിട്ട് നമ്മൾ എല്ലാ പനീറും നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം കേട്ടോ ഒരുപാട് ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ട പക്ഷേ രണ്ട് സൈഡും നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കൂ ഇവിടെ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫുൾ പ്രോസസ്സ് കാണിക്കാത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ഫ്രൈ ചെയ്യണമെന്ന് അതിനുശേഷം ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ചീസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വെറും ഓപ്ഷണൽ ആണ് ഞാൻ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചീസ് അവോയ്ഡ് ചെയ്യാം വെറുതെ പനീർ മാത്രം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒന്ന് ചൂട് പോകുന്നത് വരെ അതിൽ വെക്കുക അപ്പോഴാണ് നമ്മൾ ചീസ് മെൽട്ടായി കിട്ടുള്ളൂ അതിനുശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ പനീർ ഫില്ലിംഗ് റെഡിയായി നമ്മൾ ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വെജ് സാലഡും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന് മുമ്പ് തന്നെ ചപ്പാത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് ഇപ്പോൾ ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് കേട്ടോ അതുകൊണ്ട് ലൈറ്റായിട്ട് ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ചൂടാക്കുന്നില്ല നിങ്ങൾ നേരത്തെ തലേദിവസം അല്ലെങ്കിൽ രാവിലെയൊക്കെ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് ചൂടാക്കിയ ശേഷം നമ്മൾ ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അപ്പോൾ ഞാനൊരു ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്സ് ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഗ്രീൻ ചട്നിയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഗ്രീൻ ചട്നി ഒന്ന് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജ് സാലഡ് ഉണ്ടല്ലോ അതൊന്ന് വെജിറ്റബിൾസ് എടുത്തിട്ട് ജസ്റ്റ് സെൻറ്ററിൽ ഇതുപോലെ നീളത്തിലൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര വെജിറ്റബിൾസ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ ചപ്പാത്തിയുടെ വലുപ്പത്തിനനുസരിച്ചും വേണം വെച്ച് കൊടുക്കുക ഓവറായിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ പിന്നെ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ പനീർ ചീസ് ഫില്ലിംഗ് ഉണ്ടല്ലോ അതും കൂടി നമുക്ക് കുറച്ച് ഇതിലേക്ക് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫില്ലിങ് ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കാം അപ്പോൾ രണ്ട് സൈഡൊന്നും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇതാ രണ്ട് സൈഡ് ഇത് ഇതുമാതിരി ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക കാരണം നമ്മൾ ചട്നി ഉള്ളിൽ വെച്ച് കൊടുത്തത് കാരണം അത് ഏകദേശം ഒന്ന് സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കും പക്ഷേ നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യണം അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ ടിഷ്യൂ പേപ്പറാണ് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ജസ്റ്റ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് വീണ്ടും നമ്മൾ അടുത്ത ചപ്പാത്തി അതേപോലെ തന്നെ നമ്മൾക്ക് ചെയ്തെടുക്കാം സൂപ്പർ യമ്മി ആയിട്ടുള്ള പനീർ ഫ്രാങ്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കോമെൻറ്റ് താങ്ക് യു